ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ ബ്രിട്ടീഷുകാരുടെ ക്രൂരതയെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ. ബ്രിട്ടീഷുകാർ റൗലറ്റ് നിയമം കൊണ്ടുവരികയും അതിനെ തുടർന്ന് ഗാന്ധിജി സമരങ്ങളെ ഏർപ്പെടുത്തി. അതെല്ലാം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി, ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. പിന്നീട് പഞ്ചാബിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നു. ഒടുവിൽ ഗാന്ധിജി നിസ്സഹകരണ സമരം ആരംഭിച്ചു. അങ്ങനെ സമരം കേരളത്തിലും എത്തി. ഇതിനെ തുടർന്ന് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തി. ഇന്ത്യക്കാരായ നാമെല്ലാം ഒരമ്മയുടെ മക്കളാണ്. നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണ്. നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നു. ഇനി നോക്കാം നമുക്ക് ഇന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളതെന്ന്. റൗലറ്റ് നിയമപ്രകാരം ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവിനെയും അറസ്റ്റ് ചെയ്തു. പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. മൈക്കൽ ഓ ഡയറാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത്. 20 വർഷങ്ങൾക്കു ശേഷം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന് 20 വർഷങ്ങൾക്കു ശേഷം പഞ്ചാബുകാരനായ ഉദ്ധം സിംഗ് മൈക്കൽ ഓ ഡയറിനെ വെടിവെച്ചു കൊന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഷൗക്കത്ത് അലിയും ഒന്നിച്ചാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പട്ടിക പൂർത്തിയാക്കി അല്ലേ. അതിൽ 3 സമരങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം, അതുപോലെ ഖേഡ സമരം. ഇതിൻ്റെ സംസ്ഥാനങ്ങളും വർഷങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതകളും നമ്മൾ പട്ടികപ്പെടുത്തി. ഇനി ഇന്നെടുത്ത ക്ലാസ്സിലെ പ്രധാന പോയിൻറ്സുകൾ ഉൾപ്പെടുത്തി ചൗരി ചൗരാ സംഭവത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനും അതുപോലെ തന്നെ ഈ പട്ടിക ഒന്നുകൂടെ വിപുലീകരിക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ക്രമ നമ്പർ 4 എന്തെഴുതാം? നടന്ന സമരം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. സംസ്ഥാനം പഞ്ചാബ്. വർഷം 1919. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്താണിത് നടന്നത്. പ്രതിഷേധ സമ്മേളനമായിരുന്നു നടന്നത്. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഗാന്ധിജിയെ വേദനിപ്പിച്ച സംഭവമാണിത്. നിസ്സഹകരണ സമരം ആരംഭിച്ചു. ഇനി നമുക്ക് 5 നമ്പറായിട്ട് എന്തെഴുതാം? നിസ്സഹകരണ സമരം. ഇതിൻ്റെ സംസ്ഥാനം ദേശവ്യാപകമായിരുന്നു ഈ സമരം. വർഷം 1919. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ജാലിയൻ വാലാബാഗിനെ തുടർന്നാണ് നിസ്സഹകരണ സമരം ആരംഭിച്ചത്. രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു. ഗാന്ധിജി കേരളത്തിൽ ഖാദി പ്രചരിപ്പിച്ചു. ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക, ഇതെല്ലാം ഇതിലെ ഉൾപ്പെടുന്ന പ്രത്യേകതകളാണ്. അതുപോലെ നമുക്ക് 6 നമ്പറായിട്ട് ചൗരി ചൗരാ സംഭവത്തെ എഴുതാം. ഇത് നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശിലാണ്. വർഷം 1922. പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാർ ജനങ്ങളെ തല്ലിച്ചതച്ചു. ജനങ്ങൾ പോലീസ് സ്റ്റേഷനെ തീവെച്ചു. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചു. അതുപോലെ നമുക്ക് 7 നമ്പറായിട്ട് റൗലറ്റ് നിയമം എഴുതാം. ഇത് പഞ്ചാബിലാണ്. 1919 വിചാരണ കൂടാതെ തടവിൽ വയ്ക്കുക എന്നതായിരുന്നു ഇതിൻ്റെ നിയമം. ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവിനെയും ഡോക്ടർ സത്യപാലിനെയും റൗലറ്റ് നിയമപ്രകാരം ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല? 1919 ഏപ്രിൽ 13 മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കിയ ദുരന്തമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല.
പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്തെ വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒറ്റ പ്രവേശന മാർഗം മാത്രമുള്ള മൈതാനത്ത് ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരു സമ്മേളനം നടന്നു. പെട്ടെന്ന് മൈക്കൽ ഒ ഡയറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പട്ടാളം വാതിലടക്കുകയും ആളുകൾക്കു നേരെ തുരുതുരെ വെടിവെക്കുകയും ചെയ്തു. നൂറുകണക്കിന് ആളുകൾ മരിച്ചു. ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്തു. ഈ സംഭവം ഗാന്ധിജിയെ ഒരുപാട് വേദനിപ്പിച്ചു. അദ്ദേഹം ജാലിയൻ വാലാബാഗിലെത്താൻ ആഗ്രഹിച്ചു. ഇത് ബ്രിട്ടീഷുകാർ അനുവദിച്ചില്ല. ഇതിനെ തുടർന്ന് ഗാന്ധിജി ദേശവ്യാപകമായി നിസ്സഹകരണ സമരം ആരംഭിച്ചു. ഇനി ഇന്നെടുത്ത പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 10 questions അതിൻ്റെ ആൻസറും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം എന്തായിരുന്നു? ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വയ്ക്കാൻ സാധിക്കുന്ന നിയമമായിരുന്നു അത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പഞ്ചാബ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? 1919 April 13. ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത സമരം നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ എന്ത്? ഖാദി പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക. ആരാണ് സർ പദവി ഉപേക്ഷിച്ചത്? രവീന്ദ്രനാഥ് ടാഗോർ. മൈക്കൽ ഒ ഡയറിനെ വെടിവെച്ചു കൊന്നത് ആര്? ഉദ്ധം സിംഗ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്? ഷൗക്കത്ത് അലി. ഉത്തർപ്രദേശിലെ ചൗരിചൗര സംഭവം നടന്നത് എന്ന്? 1922. എന്തിനെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചത്? ചൗരിചൗര സംഭവത്തെ തുടർന്ന്. നമുക്ക് പാഠഭാഗത്തിലെ 3-4 questions നോക്കാം. എന്തിനാണ് ബ്രിട്ടീഷുകാർ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കെതിരെ വെടിയുതിർത്തത്? ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരു സമ്മേളനമാണ് നടന്നിരുന്നത്. സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? വലിയ കെട്ടിടങ്ങൾ ചുറ്റപ്പെട്ട ഒരു ഒറ്റ പ്രവേശന കവാടമുള്ള മൈതാനമായിരുന്നു. അതിലൂടെ ബ്രിട്ടീഷുകാർ വന്ന് ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തു. നിസ്സഹകരണ സമരം കൊണ്ട് ഗാന്ധിജി എന്താണ് ഉദ്ദേശിച്ചത്? ബ്രിട്ടീഷുകാർക്ക് ഭരണ സംവിധാനം നടത്തിക്കൊണ്ടുപോകുന്നതിന് സഹായകരമായ ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഗാന്ധിജി ഉദ്ദേശിച്ചത്. എന്താണ് ചൗരി ചൗര സംഭവം? 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന സ്ഥലത്ത് പ്രതിഷേധ മാർച്ചിനിടെ ബ്രിട്ടീഷുകാർ ജനങ്ങളെ തല്ലിച്ചതച്ചു. ഇതിനെ തുടർന്ന് ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ തീയിട്ടു. കുറച്ച് പോലീസുകാർ എന്തു മരിച്ചു. ഇതിനെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം വെച്ചു. അപ്പോ ഇന്ന് ഇത്രയും പ്രവർത്തനങ്ങളാണ് എടുത്തിട്ടുള്ളത്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഷെയർ ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഓക്കെ, ബൈ.